Ne çiğ? ഈ പിച്ചിപ്പോട്ട കോഴി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്നാ പറയുന്നത് അതിൻ്റെ ദേഷ്യം വന്നിട്ടൊക്കെ നമ്മൾ എണ്ണയിലായിക്കോട്ടെ എന്ന് വെച്ച ഒരു റെസിപ്പിയാണ് നല്ല കേട്ടോ. ഇതിന് വേണ്ടി സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഞാൻ ഇച്ചിരി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 100-ാം എപ്പിസോഡല്ലേ അന്നേരം പിന്നെ വെച്ചിട്ട് നമുക്ക് പണിയാനും വെച്ചിട്ട് മടി കാണും. അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കൻ, അതായത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ എൻ്റെ ഈ ഭരണി കാണുമ്പത്തേന് അറിയാം ഇതിനകത്ത് ഉപ്പ് തന്നെയാണ്. പിന്നെ ഇതിനാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ മതി, വേറൊന്നും വേണ്ട. പിന്നെ വേണ്ടത് കുറച്ച് കടുക്, ഇച്ചിരി വറ്റൽ മുളക്, ഇച്ചിരി തേങ്ങാ കൊത്ത്, ഇത് ഇച്ചിരി മുഴുത്തതായിട്ട് അരിഞ്ഞേക്കുന്നത്, അത്രയും വേദന വേണ്ട. ഒരു ഇച്ചിരി എന്നാ പറയുക, ഇച്ചിരി കൂടെ കുഞ്ഞാക്കിക്കോ. ഇതിനകത്ത് നമുക്ക് രണ്ടുള്ളിയും വേണം, അതുകൊണ്ട് എന്നോടൊന്നും പറയല്ലേ ഇന്ന് 100-ാമത്തെ എപ്പിസോഡല്ലേ, അതുകൊണ്ട് ഇച്ചിരി സ്വാദായിട്ടിരുന്നോട്ടെ. ഇത് ഇച്ചിരി സവാള അരിഞ്ഞേക്കുന്നത് കുഞ്ഞായിട്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഒരു ബൗളേ, പ്ലീസ് ഇപ്രാവശ്യം കോംപ്രമൈസ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരിച്ചിരി മല്ലിപ്പൊടി, പിന്നെ ആന്നേല് കുറച്ച് വിനീഗർ. ഗരം മസാല ഇത് ഞാൻ പൊടിച്ചേക്കുന്നതാ, ഞാൻ പറഞ്ഞ കൂട്ട് അത് തന്നെ പൊടിച്ചേച്ചാൽ മതി, പാക്കറ്റ് കിട്ടും. പിന്നെ അതിനേല് കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇനി ഇതിനകത്തുള്ള ചെറിയൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഈ പൊടിയൊക്കെ എന്നാന്നേല് നമ്മൾ വെയിൽ വറ്റൽമുളകൊക്കെ ആന്നേല് വെയിലത്ത് വെച്ച് ഉണങ്ങിയേ ചെല്ലേ നമ്മൾ പൊടിക്കാൻ കൊടുക്കുന്നത്, അന്നേരം അതിനൊരു റോ ടേസ്റ്റ് ഉണ്ട്, അത് ഒക്കത്തില്ല. നമുക്കിതിനാന്നേല് കുറച്ച് ഒന്ന് മൂപ്പിച്ചാലേ നമ്മൾ ലാസ്റ്റ് അത് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേന് ഒരു നല്ലൊരു എന്നാ പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ചിക്കനൊക്കെ ഒലത്തിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയി വരുമ്പോൾ ഒരു ഡാർക്ക് കളറല്ലേ വരുന്നത്, അന്നേരം കിട്ടത്തുള്ളൂ. ചിലരൊക്കെ ആണെങ്കിൽ എപ്പോഴും വിളിച്ചൊരു കംപ്ലയിൻറ്റ് പറയുക, എന്നാന്ന് വെച്ചാൽ ഒലത്തി കഴിയുമ്പോഴത്തേന് അതിന് ആ ഒരു ഡാർക്കിഷ് കളർ കിട്ടത്തില്ലെന്ന്. അതെന്നാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തന്നെ അങ്ങ് ഇടുമ്പത്തേന് അങ്ങനെ വരുന്നത്. ആദ്യം നമ്മൾ ചിനിച്ചട്ടിയേൽ ഇട്ടേച്ച് ഒന്ന് മൂപ്പിച്ചേച്ചെടുക്കുവാന്നേൽ നമ്മൾ ലാസ്റ്റ് അതിനെ ഡ്രൈ ആക്കുമ്പോഴത്തേന് അത് നല്ല ഡാർക്ക് കളറാവും. ഇപ്പം ഞാൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പൊടിയെല്ലാം ഒന്ന് ഇട്ടേച്ച് ഒന്ന് മൂപ്പിക്കാൻ പോവാം. ആദ്യം വേണ്ടത് ഏതൊരു കാര്യം വന്നാലും ഫസ്റ്റ് നല്ല ശുഭമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി തുടങ്ങാം. കുറച്ച് മഞ്ഞൾപ്പൊടിയെ ആ ചിക്കൻ എത്രയാ ഉള്ളതെന്ന് വെച്ചാൽ ആ കൂട്ട് മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടി, അതായത് ഞാൻ ഇപ്പം ഇടുന്നത് നമ്മുടെ ചിക്കനേൽ പെരട്ടാനുള്ളത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി എരിവൊക്കെ വേണ്ടതുകൊണ്ടാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ഇട്ടോയെ. അങ്ങനെ അന്നേല് സാധാ മുളക് പൊടി ഒരു സ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണും, അപ്പോൾ എരിവും കിട്ടും. പിന്നെ വേണ്ടത് ഇച്ചിരി ഗരം മസാല, പിന്നെ അന്നേല് ഒരിച്ചിരി പെരിഞ്ചീരപ്പൊടി, ഇച്ചിരി അല്ല വേണം അതിൻ്റെ ഒരു മണം വരണേ, ഒരു 1/2 ടീസ്പൂൺ വെച്ച്. അന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് മൂപ്പിക്കണം. അത് നല്ല മൂത്ത് വരുന്നുണ്ടേ, അന്നും പറഞ്ഞാൽ അത് കരിഞ്ഞു പോയെന്ന് കണക്കാക്കല്ലേ, അത് ഇച്ചിരി മൂക്കുന്നതാ. അന്നേരം നല്ലതായിട്ടൊന്ന് അതിന് ഇളക്കി വിട്ടേച്ചും അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ പാൻ ഇച്ചിരി ചൂടല്ലേ, അന്നേരം അതിനകത്തിരുന്നേച്ചും കുറച്ചൊന്ന് അതൊന്ന് മൂക്കുവേ. ഇതെവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഒന്ന് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് മാരിനേറ്റ് ചെയ്തേച്ച് നമുക്ക് വേവാൻ വയ്ക്കാവേ. ആദ്യം ചിക്കൻ ആണെങ്കിൽ ഇത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് വലിയ നമ്മൾ കറിക്കെടുക്കുന്ന കഷ്ണമാണെങ്കിൽ അങ്ങനെ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഇങ്ങനെ നാലായിട്ട് മുറിച്ച് ഞാൻ വലിയ മുഴുത്ത കഷ്ണമാക്കി ഇട്ടേക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല.
ഇതിനകത്തോട്ട് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടേക്കുക. അന്നേരം പിന്നെ ഇതിനകത്തോട്ട് ഇടണ്ട. ഇനി നെക്സ്റ്റ് ഇടാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി. ഒന്നര ടീസ്പൂണാന്ന് കണക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് വേവാനായിട്ട്, അതായത് ആ കോഴിയിലെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഇട്ടേക്കുക. ബാക്കി നമ്മൾ ഇച്ചിരി മൂപ്പിക്കാൻ നേരം ഇടാനുണ്ട്. മുളകുപൊടിയും പച്ചമുളകും ഒക്കെ ആ നില എരു കണക്കിന് അങ്ങ് ചേർത്തോണേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചേക്കുന്ന പൊടി. ഈ പെസയും പാനിലോട്ടിട്ട് തന്നെ നമുക്ക് അതിനെ വേവിച്ചെടുക്കാവേ. ഇതിനകത്ത് അന്നേലും ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താലും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒക്കെയല്ല, അത് വേവുകയല്ല. ഇച്ചിരി മുഴുത്ത കഷ്ണമാക്കിയല്ലേ ഞാൻ ഇട്ടേക്കുന്നേ. ചിക്കനകത്ത്, അതായത് നമ്മുടെ ഇത്രയും പോകുന്ന ചിക്കനകത്ത് വേണ്ടിയിട്ടുള്ള മാത്രം ഉപ്പ് ഒത്തിരി ഒന്നും ഇടരുത്, ഒരു ഇച്ചിരി. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന പൊടി മാത്രം നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ടു. എരിവ് ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ കണക്കിന് അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇനി ഇത് ഞാൻ എല്ലാത്തിനാന്ന് അറിയാവോ ചിക്കനകത്ത് ഇട്ട് വേവിച്ചേ, കാരണം ചിക്കനകത്തും ഈ പറഞ്ഞ കൂട്ടം നമ്മൾ ചേർത്തേക്കുന്ന പൊടി എല്ലാം ഇതിനകത്ത് വരണം. അല്ലെങ്കിലും ഉണ്ടല്ലോ ആ ചിക്കൻ ആണെങ്കിലും ഒരു ചിക്കൻ്റെ ചോ വരും, അതുകൊണ്ട് അതല്ല ചിക്കനകത്ത് എല്ലാം ആ എരിവ് എല്ലാം പിടിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആ പൊടി ഇതിനകത്തോട്ട് ചേർത്തേച്ച് വേവിക്കാൻ വെച്ചത്. അല്ലെങ്കിൽ ആ സ്വാദ് വരുവേല. ഞാനേ നമ്മുടെ ആ ചിക്കൻ വേവിച്ചേച്ച് അത് ഏകദേശം ഞാനിങ്ങനെ ഈ പിച്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ആദ്യം എന്നാന്നറിയോ, നമുക്കൊരു ഇച്ചിരി നേരം പോകുന്ന പരിപാടിയുണ്ട്. എന്നാന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചേച്ച് എണ്ണ ചൂടായാലേ കടുകിടാൻ പാടുള്ളേ. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു ഇച്ചിരി നേരമുണ്ട്. അന്നേരം ആ സമയം ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, അതായത് നമ്മുടെ ആ കടുക് ഒന്ന് പൊട്ടണം, ഉള്ളി ഒന്ന് വഴലണം. അന്നേച്ച് നമ്മൾ ഇറച്ചിയെല്ലാം ചേർക്കുകയില്ലേ, അന്നേരം അത് ഇച്ചിരി ഒന്ന് മുരിഞ്ഞു വരാനായിട്ടുള്ള എണ്ണ. അതെന്തോരം വേണം എന്നുള്ളത് എനിക്ക് ഇങ്ങനെ പറയാൻ വെക്കുന്നല്ലേ. എന്നാലും ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചോ. അന്നേച്ച് വേണമെന്നുണ്ടേൽ നമുക്ക് ഒഴിച്ചേച്ചാൽ മതി. സാധാ ചീനച്ചട്ടിയിലാണെങ്കിൽ ഇച്ചിരി കൂടി വേണ്ടി വരും. നോൺ സ്റ്റിക്ക് ആണെങ്കിലും അത്രയൊന്നും വരികയില്ല. എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാന്നേ. ഞാനിപ്പം ഇറച്ചി വേവിച്ച് വെച്ച സമയത്താന്നേൽ ഇങ്ങനെ തന്നെയായിരുന്നേ. എന്നു വെച്ചാൽ ഇനി ഇച്ചിരി ലെങ്ത് വൈസ് ഒന്ന് പിച്ച് പറിക്കണം എന്നേ ഉള്ളൂ. എന്നാ ഇങ്ങനെ അങ്ങോട്ട് പിച്ച് വെച്ചാൽ മതി. കണ്ടോ, ഇതിനെ ഇങ്ങനെ ലെങ്ത് വൈസ് ഇച്ചിരി അങ്ങോട്ട് എടുത്താച്ചാൽ മതി. ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നതിനാന്നു ഇതിന് ഈ പിച്ചി പോട്ട കോഴി എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാ പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിക്കും, കറി വെച്ച ചിക്കൻ തലേന്ന് ബാക്കി ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്തേച്ചാ പോരേന്നെ. ഒക്കെയല്ല, പക്ഷേ ഈ രുചി കിട്ടുവേല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്തേ ഒക്കത്തുള്ളൂ. കറക്റ്റ് ഇങ്ങനെ ഈ സ്ട്രിപ്പ് വൈസ് ഒന്നും മുറിക്കാനൊന്നും നിൽക്കണ്ട. ലാസ്റ്റൊക്കെ നമ്മളൊരു ക്ഷമയൊക്കെ നശിക്കാൻ നേരം ആ എന്നേലും ആവട്ടെ എന്ന് പറഞ്ഞേച്ച് അങ്ങ് ചെയ്യുവേ. അന്നാലായാലും കുഴപ്പമൊന്നുമില്ല, ഈ പറഞ്ഞ കൂട്ട് ഇങ്ങനെ കിട്ടിയേച്ചാൽ മതി. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ടാണ് തോന്നുന്നു എണ്ണ ചൂടായിട്ട് ഞാൻ കടുകിടാൻ പോകുന്നത്. അതോട്ട് ഒരിച്ചിരി വറ്റൽമുളക്. പച്ചമുളകിനൊന്നും കണക്കില്ലേ എങ്ങനാന്ന് വെച്ചാ ഇട്ടോ. എന്നാ കറിവേപ്പിലേക്ക് കണക്കുണ്ട്, അതിന് കണക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്.
അതിനകത്തോട്ട് ആദ്യം ഒരു ഇച്ചിരി എന്താ പറയുന്നത് തേങ്ങാക്കൊത്ത് കടിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്നേൽ ഇച്ചിരി കൂടുതലിട്ടു. അതല്ലാന്നുണ്ടെങ്കിൽ കണക്കിന് ഇട്ടേച്ചാൽ മതി. കണക്കിനെന്ന് പറയുമ്പോഴത്തേനും ഒരു വലിയ ടേബിൾ സ്പൂൺ അത്തേരം ഇട്ടേച്ചാൽ മതി. എനിക്കാണെ ബേസിക്കലി ഇച്ചിരി തേങ്ങാക്കൊത്ത് ഇച്ചിരി മുരിഞ്ഞ് കിട്ടുമ്പോഴത്തേനും ഭയങ്കര ഇഷ്ടമാണേ. അന്നേരം ഞാൻ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി കൂടുതലിടും. ആവശ്യത്തിന് ഇട്ടേച്ചാൽ മതി. ഇനിയാന്നു നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചിക്കൻ ചേർക്കാൻ നോക്കിയേല. ഈ ഇട്ടേക്കുന്ന തേങ്ങ ഇല്ലേ, അതൊന്ന് ഇച്ചിരി മൂക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 50-50 ബേസസ്, അതായത് കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളി. ഒത്തിരി ഇടുവാന്നേല് നമ്മുടെ കറി അങ്ങ് മതിരിക്കുവേ. ഒത്തിരി അങ്ങ് വേണ്ട, ഒരു ഇച്ചിരി 50-50. എന്നാൽ പിന്നെ രണ്ടും കൂടെ അരിഞ്ഞ് മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചേ ചെയ്തേലും ഒന്ന് പോരെ എന്ന് വെച്ചാൽ അങ്ങനെ തീരുമാനിക്കുവാണേൽ ചെറിയ ഉള്ളിയെ തീരുമാനിക്കാവുള്ളൂ. അപ്പം നമ്മുടെ സവാള ഒരു ഇച്ചിരി പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു ടിപ്പ് നമ്മൾ എപ്പോഴും ചെയ്യാറില്ലേ, അതായത് സവാളയ്ക്ക് വേണ്ടിയ മാത്രം ഒരു ഇച്ചിരി ഉപ്പ്. ഉള്ളി ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരുച്ചിരി പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ടാൽ നല്ലയാ. പക്ഷെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി എരിവുണ്ട്. ഇതിനകത്തോട്ട് ഇനി ഞാൻ എൻ്റെ എരിവായിട്ട് ചേർക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ ഈ കറി അങ്ങോട്ട് വാങ്ങാൻ നേരം ആകുമ്പോഴത്തേനും ഒരു ഇച്ചിരി പച്ചമുളകൊക്കെ ചേർത്ത് വന്നേരം ആ പച്ച നിറത്തിലൊക്കെ കിടക്കുന്ന കാണാനേ ഒരു ഇച്ചിരി രസമാണ്. നല്ല മൂത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഒരുപാട് മൂപ്പിച്ചില്ല, എന്നാലും ഉള്ളി മൂത്ത ഒരു മണം വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് നടുക്കോട്ട് ഒഴിച്ചേച്ച്, ഒത്തിരി ദൂരത്തൊന്നും ഒഴിച്ചേക്കല്ലേ, നടുക്കോട്ട് ഒഴിച്ചേച്ച്. നമ്മൾ പാനയിൽ ഒഴിക്കുമ്പോൾ നടുക്ക് തന്നെ നിൽക്കുവേല, അറ്റത്തോട്ടൊക്കെ പോവും. എന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി പൊടിയാന്നേല്, അതായത് നമ്മുടെ ഈ ഉള്ളിയേൽ പെരളാനുള്ള പൊടി മാത്രം ചേർക്കണം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും, അത് സ്പൂൺ കണക്കിനെടുക്കല്ല പിഞ്ച് കണക്കിനെടുത്തേച്ചാൽ മതി. ഒരിച്ചിരി മസാലയും കൂടെ ചേർത്തേച്ചാൽ അതൊന്ന് മൂക്കണം, അതായത് നമ്മുടെ ഉള്ളിയേലൊന്ന് പിടിച്ചേച്ചാൽ മതിയേ. ഇറച്ചിയേലാന്നേലും മസാല ഉണ്ട്, അതുകൊണ്ട് പിന്നെ അത് വേണ്ട. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ടിടുക. കുറച്ച് വിനീഗർ, അതായത് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല, അന്നേരം ഒരു 3 സ്പൂണ് വിനീഗർ പുളി അനുസരിച്ച് ആദ്യം 2 സ്പൂൺ ചേർക്കുക. പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തേച്ചാൽ മതി. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നോക്കിയേച്ച് ചേർക്കാം. എന്നാലും ഇതിൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല, കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇനിയാണ് നമ്മൾ വേണ്ടിയ കുരുമുളക് പൊടി ചേർക്കണ്ടേ. എരിവ് അനുസരിച്ച് ചേർക്കാം. എന്നാലും തീരുവേല. എന്നാന്ന് വെച്ചാൽ ഇതും അങ്ങോട്ട് നല്ലതായിട്ട് കോഴിയേലെ പിടിച്ചേച്ച് നമ്മൾ എന്നാ ചെയ്യണമെന്ന് അറിയോ, ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണേ. എന്നാലേ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാവരും കൂടെ ഒന്നാവത്തോ. വെള്ളം ഒഴിക്കണ്ട, എന്നാലും നമ്മുടെ ആ എന്നാ പറയുന്ന അരപ്പില്ലേ എല്ലായിടത്തും ഒന്ന് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തേച്ചാൽ മതി. ഈ
ഇത്രേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്നാന്നോ, ഈ സമയത്താണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറച്ച് എന്നാ പറയുന്നത് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, വറ്റൽമുളക് മതി ഇനി ഇതിനകത്ത് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്നത്, പച്ചമുളക് വറ്റൽ മുളക് അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി, ഇത് മൂന്നുമേ ഇതിനകത്ത് ഇനി ചേർക്കാനൊക്കത്തുള്ളൂ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സഫിഷ്യൻ്റ്, അതിന് കൂടുതലൊന്നും ചേർക്കേണ്ട. ഇനി ചെയ്യാനുള്ളത് ഇതിനൊന്ന് മുരിച്ചെടുത്തേച്ചാൽ മതി, അതായത് ആ നമ്മൾ ചേർത്തേക്കുന്ന വെള്ളം മുഴുവൻ ഒന്ന് പറ്റിയേച്ച് ആ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് അത് ഇച്ചിരി ഒന്ന് തന്നെ പറയാം ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ചെറിയ തീയലിട്ട് കഴിയുമ്പോഴത്തേന് അതെല്ലാം കൂടി ഇച്ചിരി ചെറിയ തീയലിരുന്ന് ആവി കയറി ആവി കയറി ചിക്കനേൽ മൊത്തം പിടിച്ചേച്ച് നമുക്കിത് ഫുൾ ഡ്രൈ ആക്കിയെടുക്കുക. അത്രയും മാത്രമേ പരിപാടിയുള്ളൂ.